Hello, welcome back to my channel. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്നിവിടെ ഒരു മത്തങ്ങ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗോതമ്പ് പായസം പാലട പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മത്തങ്ങയാണ്. അപ്പോൾ ഇത് 1 കിലോ മത്തങ്ങയാണ്. നല്ല വിളഞ്ഞ് നല്ല മൂത്ത മത്തങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കാം. അത് ഇതുപോലെ ഞാൻ നല്ല പീസസായിട്ട് ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ടിട്ടിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ നാളികേരം പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ പാലാണ് ഏകദേശം എടുത്തിട്ടുള്ളത്. ഇതിൽ 2 പാലിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഇത് 2 വിസിലടിച്ചിട്ടെടുക്കാം. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തുറക്കേണ്ട ആവശ്യമില്ല. അത് എയറൊക്കെ പോയി ഫുൾ എയറൊക്കെ പോയിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് തുറന്നാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 700 ഗ്രാം ശർക്കരയാണ്. ഞാൻ 700 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 250 ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കി മെൽറ്റ് ചെയ്തിട്ട് അരിച്ച് ഇതുപോലെ പാത്രത്തിലാക്കി റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇടാനായിട്ട് കുറച്ച് ഏലക്കായും ഒരു വലിയ പീസ് ചുക്കും പിന്നെ ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ പൊടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അരിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് പായസത്തിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങ എയറൊക്കെ പോയി കുക്കറിൽ എയറൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് ഇതുപോലെ ഒന്ന് മിക്സായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്കിത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു നോൺ സ്റ്റിക്ക് പാനിലേക്കോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗമ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ വെള്ളം നമുക്ക് ഒന്നുകൂടി വറ്റിച്ചിട്ട് ഇളക്കിയെടുക്കാം. ചൂടാകുമ്പോൾ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ തെറിച്ച് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്കിനി വേണ്ടത് ഒരു 100 ഗ്രാം സാബൂനരി എടുത്തിട്ടുണ്ട്, ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിത് വേറൊരു സ്റ്റൗവിൻ്റെ മുകളിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിരുന്ന മത്തങ്ങ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിത് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മെല്ലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം ഇത് വെച്ച് വറ്റിച്ചിട്ടെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാബൂദാനാര അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത 2 പാലിൻ്റെ പകുതിയും കൂടിയും ബാക്കിയുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 2 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് വറ്റിച്ച് എടുക്കണം വീണ്ടും. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് മിക്സാക്കിയിട്ട് വറ്റിച്ചെടുക്കാം. അത് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. അപ്പോൾ ബാക്കിയുള്ള പാല് 1 പാൽ, നല്ല തിക്കായിട്ടുള്ള 1 പാൽ 1/2 ലിറ്റർ ഉണ്ട്. ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിത് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് പായസം ഇറക്കി വയ്ക്കാം. ഫസ്റ്റ് ബബിൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ പൊടികൾ ചേർക്കണം. ഇത് ഈ പൊടിയാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പായസത്തിൻ്റെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവർ വരുന്നതും ഇത് ചേർക്കുമ്പോഴാണ്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് തള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പായസം കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനായിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം കൊത്തിയരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഗോൾഡൻ ബ്രൗണായി കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഇത് നന്നായി ബ്രൗണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. കഴിക്കും തോറും നല്ല കുറുകി നല്ല തിക്കായിട്ട് വരും. അതുപോലെ തന്നെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണത്തിൻ്റെ ആശംസകൾ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, ഹാപ്പി ഓണം.